കരയാതിരിക്കേ. ഹലോ, ആ ടാ ഫാസിലേ, എന്തേ ഇറങ്ങിയില്ലേ? ആ ഞാൻ ഇറങ്ങി. ആ മാക്സിമം വേഗം വേഗം ചെല്ലേ, വേഗം ചെല്ലേ. ആ ധർണ നടന്ന സ്ഥലത്ത് കൂടെ നോക്ക് കേട്ടോ. എന്നെ എൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് തന്നെ ഒരുപാട് അവളെ അവിടെ വന്ന് കൂടിയല്ലോ. പിന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇന്നേ വരെ ഒരു ബ്ലോക്ക് ഇത്രയും ഉണ്ടായിട്ടില്ല. വണ്ടി പോയവരൊക്കെ എൻ്റെ പ്രസംഗം കേൾക്കാൻ നിർത്തി കേട്ടില്ലേ? ആ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രസിഡന്റിനെ അഭിനന്ദിച്ച് കൊന്നു. ഞാൻ വിളിക്കാം വിളിക്കാം. ആ പിന്നെ ബിരിയാണി കൊച്ചെവിടേക്കിട്ടോ? ഏത് വെച്ച്? നമ്മുടെ തക്കളി മോളെ എവിടെയെന്ന്? അതൊക്കെ പോയാലേ ഡാഡി പ്രസംഗിക്കേണ്ട സമയത്ത് അവിടെ വേറെ ആണുങ്ങൾ കയറി പ്രസംഗിക്കും. ഓ, നീ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഡാഡിക്കാണെങ്കിൽ പ്രസംഗം ഉള്ളിക്കിടന്ന് ഇങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുക, ഇനി അതങ്ങോട്ട് എടുത്ത് പുറപ്പെടുവിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവും. എന്റെ ഏകാഗ്രതയെ പൊന്നു മോളെ നശിപ്പിക്കല്ലേ. അച്ഛനതൊന്നും ഒന്ന് ഒന്നോടൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. റഷീദ്, ഞാൻ എത്തി റഷീദ്. ഞാനേ വേറെ അത്യാവശ്യമായിട്ട് അങ്ങനെ പോയിരുന്നു. അപ്പൊ പോയിട്ട് ഇപ്പൊ അതോ എത്താറായി? അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയി. എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ കൂട്ടി എന്നെ അഭിനന്ദിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അതിനിടയ്ക്ക് കൊച്ചിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ വിളിച്ചു നോക്കട്ടെ. സുദർശന, നമ്മളാ മൈക്ക് സെറ്റിരുന്നതിന്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും എന്റെ മോള് നിൽക്കണമെന്ന് നോക്കണം. ഇല്ലേ? ആരും ഇല്ലവിടെ. നിങ്ങൾ സമാധാനപ്പെടാമോ? ഞാൻ നോക്കാം, നോക്കിട്ട് വരാമ. പെങ്കൊച്ചിനാണ് ഈ കാലത്ത് വഴിയിലിട്ടുണ്ട് പറഞ്ഞത്? കൊച്ചിനെ കൊണ്ട് കളഞ്ഞിട്ട് ബിരിയാണി മേടിച്ചോണ്ട് വന്നേക്കണം. ഡാഡിക്കായിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് അറിയാമോ? മക്കളെ, ഡാഡി പ്രസംഗിക്കാൻ പോയിട്ട് പ്രസംഗം നോക്കുന്നത്.